ക്രിസ്പി കട്ട്ലറ്റും നല്ലൊരു ചായയും ഉണ്ട്. അതൊന്ന് കടിച്ചു നോക്കാം നമുക്ക്. അടിപൊളി. ഹായ്, അസ്സലാമു അലൈക്കും. ഹാമീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മളെ നാടൻ ചക്ക കൊണ്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെട്ടി വെട്ടി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കുന്നു. അതിന് കിട്ടും. അതിങ്ങനെ എടുത്ത് വെട്ടുമ്പോൾ ചക്കയൊന്നും കുരുവൊന്നും പൊട്ടിപ്പോവാതെ കിട്ടും. അവിടെ മൂന്ന് നാലായിട്ടൊക്കെ പിളർന്നിട്ട് വെട്ടുമ്പോഴത്തേക്ക് കുറേ ചക്ക അരിയെല്ലാം അങ്ങ് പിളർന്നു പോകും. പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ചക്ക കുരു പോലും മുറിഞ്ഞു പോവാതെ കിട്ടും. ഞാൻ വെട്ടി ചുള ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ ചക്കക്കുരുവൊക്കെ കളഞ്ഞെടുത്താൽ മതി. മഞ്ഞളിട്ടു, രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്കിട്ടു, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, കുറച്ചൊരു ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കാം, നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. തണുക്കുമ്പോൾ ചട്ടി ചൂടായി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത്. സവാള ചേർത്ത് വഴറ്റാം. ഇതൊരു ചെറിയ രണ്ട് സവാളയാണ്. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത് അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല പൗഡറും കാശ്മീരി ചില്ലിയുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിലേക്ക് ഈ അടിച്ചു വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് തണുത്തതിന് ശേഷം നമ്മൾ നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്താണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ചപ്പാത്തി പരുവത്തിനാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ എണ്ണയിലൊക്കെ ഇട്ട് ഇത് മസാലകളും എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. അത് നമ്മൾ തണുത്ത് കഴിഞ്ഞാണ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് ഇത് കുഴച്ചെടുക്കണം. അപ്പം നമുക്കൊരു പ്ലേറ്റിലേറ്റ് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്ക് നമുക്ക് കുഴച്ചെടുക്കാം. ഇതെല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ തട്ടി പൊരിച്ചു പോരാം. അതെങ്ങനെയെന്ന് കാണിക്കാം. ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ എടുക്കാം. ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാം. അപ്പം ഞാനിത്
തയ്യാറാക്കുകയാണ്. ലൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത്. അല്ലേ, നമ്മളിതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടെടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. തയ്യാറായിട്ടുണ്ട്, അടുത്തത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇട്ട് വറുത്ത് പൊരി എടുക്കാം. അപ്പൊ ഇതാ എന്റെ കട്ട്ലറ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.